ഒഴുകിയിറങ്ങുന്ന ജീവജലത്തിൻ്റെ അരുവി. അരുവി നമ്മളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുകയും അരുവിയിൽ നിന്നാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ആ ജലം വലിച്ചെടുത്ത് നാം ഓരോരുത്തരും എന്ന് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ. അബ്രാഹത്തിൻ്റെ ആ വലിയ വിശ്വസ്തത, 100 വയസ്സ് ആയ ആ കാലഘട്ടത്തിൽ ദൈവം പറയുക, ഒരു കുഞ്ഞിനെ തരാമെന്ന്. അബ്രാഹം വിശ്വസിക്കുക. പ്രായമെല്ലാം കവിഞ്ഞു, സാറായിയുടെ പ്രായവും കവിഞ്ഞു പോയി. ഇനി കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനവും വെളിപ്പെട്ടപ്പോൾ അവിടെ അനുഗ്രഹമായി മാറ്റപ്പെടുകയും കുഞ്ഞിന് പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുക. അബ്രാഹം, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് എനിക്ക് ദഹനബലിയായി സമർപ്പിക്കണം, എനിക്ക് നൽകണം. അസാധ്യമാണ്, മനുഷ്യന് സാധിക്കാത്ത ഒരു പ്രവൃത്തി. മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിക്കുക, നീ ചെയ്യണം. അനുസരണയുടെ പൂർണ്ണതയിലേക്ക് അബ്രാഹത്തെ ദൈവം നയിക്കുകയാണ്. അനുസരണയുള്ളവനായി, ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി ദൈവകാരുണ്യത്താൽ അബ്രാഹത്തെ നിറയ്ക്കുക. അബ്രാഹം ദൈവത്തിൻ്റെ സ്വരം മാത്രമേ കേട്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ സ്വരത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ മാർഗത്തിലൂടെ കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുണ്ട്. ഒരു വലിയ ജോലിയിലിരിക്കുന്ന ഒരു സഹോദരൻ, നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുള്ള സമയത്ത്, ആ കമ്പനി വളരെ മനോഹരമായിട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചതിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം തരിക. നമുക്കറിയത്തില്ല, ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് ദൈവം ഉയർത്താൻ പോവുക. കാരണം അത് അവിടെ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ ഉന്നതമായ പൊസിഷനിൽ. ഇദ്ദേഹത്തിന് ഒരിക്കലും, ഇദ്ദേഹത്തിന് എത്രമാത്രം കഴിവുണ്ടെങ്കിലും ഇദ്ദേഹത്തെ ആ ഒരു പൊസിഷനിലേക്ക് ഉയർത്തുവാനായിട്ട് അവിടുത്തെ കമ്പനിയിലെ വെള്ളക്കാർ ഒരിക്കലും സംഭവിക്കത്തില്ല. ദൈവമായ കർത്താവിന് ഈ സഹോദരനെ ദൈവസന്നെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി, നല്ലതായിട്ട് ദൈവസന്നെ സമർപ്പിക്കുന്ന വ്യക്തി, നല്ല ജീവിതം നയിക്കുന്ന വ്യക്തി, ഈ വ്യക്തിയെ ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന അത്രയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് രാജിവെച്ച് അദ്ദേഹം മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണം. ഇവിടെ വലിയൊരു കമ്പനിയാണ്, കർത്താവ് ജോയിൻ ചെയ്യാൻ പറയുന്ന കമ്പനി തീരെ ചെറിയൊരു കമ്പനിയാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ആ ജോലി റിസൈൻ ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് പറഞ്ഞത് ആത്മാവ് പറഞ്ഞതെന്ന കാര്യം നേരെ അദ്ദേഹത്തോട് പറഞ്ഞു. അബ്രാഹം കേട്ടതുപോലെ ഇദ്ദേഹം ഈ ജോലി റിസൈൻ ചെയ്തിട്ട് ഇദ്ദേഹം മറ്റ് ചെറിയ കമ്പനിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, പിന്നീടുണ്ടായ സംഭവം, ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഈ വലിയ കമ്പനി ഒന്നുമില്ലാതായിത്തീരുകയാണ്. ഈ കമ്പനിയുടെ വർക്ക് മുഴുവനും ഈ പുതിയ ചെറിയ കമ്പനിക്ക് ലഭിക്കുകയാണ്. ഇതിൻ്റെ ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തി. അതിൻ്റെ MD കഴിഞ്ഞ പിന്നെ അടുത്ത പോസ്റ്റ് ഇദ്ദേഹത്തിനാണ്. അത്രമാത്രം ദൈവം ഈ മനുഷ്യനെ ഉയർത്തി. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുവാൻ സന്നദ്ധനാവുകയും ചെയ്യുമ്പോൾ ദൈവകൃപ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ പരിപൂർണതയിൽ വെളിപ്പെടും. എല്ലാവരോടും സംസാരിക്കാറില്ല. ചില വ്യക്തികൾ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുമ്പോഴാണ് അവർക്ക് ദൈവസ്വരം കേൾക്കുവാനായിട്ടും അതനുസരിക്കുവാനായിട്ടും കൃപ ലഭിക്കുന്നത്. ചിലരിങ്ങനെ കൗൺസിലിങ്ങിന് വരും, അച്ഛന്മാരുടെ അടുത്തും അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകും. ഇവിടെ എല്ലാം കേൾക്കും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവകാരുണ്യം വെളിപ്പെടുത്തി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താ എന്നെക്കുറിച്ചുള്ള അങ്ങേക്കുള്ള പദ്ധതി, എന്താ ഒന്ന് വെളിപ്പെടുത്തി തരാമോ? ഈശോ പറയും, ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും, പക്ഷേ നമ്മളത് അനുസരിക്കാറില്ല. ഇവിടെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും സ്നേഹവും
അവിടെ വെളിപ്പെടുന്നത്. മകനെ ബലി കഴിക്കുവാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരുവാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രിയപ്പെട്ട ഒരു ദൈവകൃപ പെയ്തിറങ്ങിയ മലമുകൾ, കാരണം തൻ്റെ ഏക മകനെ ബലിയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ മലമുകളിൽ തൻ്റെ മകനെ സമർപ്പിച്ചപ്പോൾ ദൈവകാരുണ്യം അവിടെ വെളിപ്പെടുകയാണ്. തൻ്റെ ഹൃദയത്തിൽ നിന്ന് സകലതും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ തയ്യാറായ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ദൈവകാരുണ്യം കടന്നു വരികയാണ്. സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞ ആ വലിയ കാരുണ്യം, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അബ്രഹാം ആ കുഞ്ഞാടിനെ ദൈവസന്നിധിയിൽ ബലിയായി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ബലി അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും ദൈവം പറഞ്ഞു, അവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനമാ. അബ്രഹാം തൻ്റെ ഏകജാതനെ ബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഭൂമിയിലേക്ക് കടന്നു വന്നത് ആ സമർപ്പണത്തിനാണ്. തനിക്കുള്ളതെല്ലാം ദൈവസന്നിധിയിൽ ഒരു വ്യക്തി സമർപ്പി ഹൃദയം തുറന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന നിമിഷം ദൈവകാരുണ്യം അവിടെ വെളിപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവാശ്രയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവകാരുണ്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കരുണ കാണിക്കുന്നത്. മകൻ ചോദിക്കുന്ന, അപ്പാ ബലിമൃഗം എവിടെയാ? ദൈവം തരും, നിന്നെ തന്നെങ്കിൽ ബലിയർപ്പിക്കുവാൻ നിനക്ക് പകരമായിട്ട് ഒരു ആടി കുഞ്ഞാടിനെ തരുവാൻ ദൈവത്തിന് സാധിക്കും. അബ്രാഹത്തിൻ്റെ വിശ്വാസം അവിടെ കൃപയായിട്ട് അബ്രാഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ മുള്ളിലടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെ കാണുന്നത്, ആ ആടിനെയാണ് ബലിയായിട്ട് സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം പിതാവായ ദൈവം പ്രകടമാക്കുകയാണ് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുവാൻ തൻ്റെ ഏകജാതനെ മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങളെ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവം സന്നദ്ധമായത് അബ്രഹാം ചെയ്ത ആ വലിയ പ്രവൃത്തിയാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അപ്രകാരമുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലേ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മളിൽ വെളിപ്പെടുത്തുള്ളൂ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ്യ! ശക്തമായിട്ടും സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ്യ! 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 യേശുവേ, ആരാധന 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 ആരാധന, ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എപ്രകാരമായിരിക്കണം? ദൈവം തിരഞ്ഞെടുത്ത മാർഗം, അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യം കടന്നു വരണമെങ്കിൽ അത് ആടിൻ്റെ രൂപത്തിലായിരിക്കണം. ആ കാലഘട്ടത്തിൽ ഊനമറ്റ കുഞ്ഞാടിനെയാണ് ബലിയായിട്ട് ദൈവസന്നിധിയിൽ മക്കൾ സമർപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വേറെ ഒന്നുമില്ല. സമർപ്പിക്കുവാൻ അവർക്ക് ദൈവം കാണിച്ചു കൊടുത്തത് ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഊനമറ്റ കുഞ്ഞാടിനെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. ആ സമർപ്പണം, അതിലൂടെ ദൈവം, ആ ബലി അർപ്പണത്തിലൂടെ ദൈവം അവരോട് കരുണ കാണിക്കുകയാണ്. ഇവിടെ ആ കാരുണ്യം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനിലൂടെയാണ് ആ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്. ഈശോയെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാൽവരിയിൽ കുരിശുമരത്തിൽ
ബലിയായി തീരണം. പ്രിയപ്പെട്ടവരെ, സാത്താൻ ഈശോയെ ദേവാലയ ഗോപുരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈശോട് പറഞ്ഞു, ഇവിടെ നിന്ന് താഴേക്ക് ചാടിയാൽ മാലാഖമാർ കൈകളിൽ വഹിച്ചുകൊള്ളും. അങ്ങനെ ഒരു തിരുവെഴുത്തുണ്ട്, ആ തിരുവെഴുത്ത് പൂർത്തീകരിക്കുവാൻ പറയുക, നീ ചാടുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ പറയുന്നത് കേട്ടിട്ട് ചാടിയാൽ എന്താ സംഭവിക്കുന്നേ? ഒന്നും സംഭവിക്കത്തില്ല. വിദേശത്ത് പോയ ഒരു പെൺകുട്ടി 80,000 രൂപ ശമ്പളമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവള് ഒരു കാരണവശാലും വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഈ സാധ്യത, അസാധ്യമായ ഒത്തിരിയേറെ കാര്യങ്ങള്, ഒത്തിരിയേറെ തടസ്സങ്ങൾ, സാധിക്കത്തില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന ഒത്തിരിയേറെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ പെൺകുട്ടി വിദേശത്തേക്ക് പോയി. ആ സമയത്ത് തന്നെ വിവാഹം ഉറപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടം വരെ ആശ്രയത്തിലെ പോയെ, അവിടെ വെച്ചും വീണ്ടും ആശ്രയിച്ചു പരീക്ഷയെല്ലാം വിജയിച്ചു. അവിടെ ഏകദേശം 80,000 രൂപ ശമ്പളത്തിൽ അവിടെ ഗവൺമെന്റിൽ ജോലി കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം ഉറപ്പിച്ച് പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ ജീവിതം ക്രമപ്പെടുത്താനായിട്ട് തീരുമാനമെടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം, നമുക്ക് വേറൊരു രാജ്യത്തിലേക്ക് പോകാം. IELTS പരീക്ഷ എഴുതിയാൽ ആ രാജ്യത്ത് പോയി ജോലി ആസ്വദിക്കാം. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തെ അവർ തന്നെ കണ്ടെത്തുകയാണ്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, IELTS പരീക്ഷ എഴുതുമ്പോൾ ഇവരുടെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട, അങ്ങനെ ഇവൾ പരീക്ഷ എഴുതുകയാണ്. ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവളുടെ മൊബൈലില മെസ്സേജ് വരുന്നേ, 7 മാർക്കുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമില്ല, അനുഗ്രഹമായിപ്പോയി. പ്രലോഭകനാ പറഞ്ഞ് ഇപ്രകാരം ജീവൻ, ഈശോയോട് പ്രലോഭം പറഞ്ഞ എന്ത്, ഇവിടുന്ന് ചാടിയാൽ മാലാഖമാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈശോ പറഞ്ഞു, സാത്താനെ അകന്നു പോകുക, ദൂരെ പോകുക. ഇവളെന്തെന്നറിയുമോ, ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഇവൾ ആ സ്വപ്ന ലോകത്തിലിരുന്നു കൊണ്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. മെസ്സേജ് ഒന്നും കറക്റ്റാ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിക്കാനുള്ള ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചു കേട്ടോ, 7 മാർക്കാ കിട്ടിയിട്ടുണ്ട്, രക്ഷപ്പെട്ടോ. പ്രിയപ്പെട്ടവരെ, അവർ വീണ്ടും നെറ്റിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് 6.5. സാത്താൻ എന്ത് ചെയ്യുന്നത്, കൊണ്ട കാണിക്കും. അവിടെ ചെല്ലുമ്പോൾ അത് ശൂന്യ. പ്രലോഭനങ്ങളെ അതിജീവിക്കും. ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് കണ്ണെടുക്കപ്പെടുക. അബ്രാഹം ഇസഹാക്കിനെ ബലിയായി കൊടുക്കുവാനായിട്ട് മോറിയ മലയുടെ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ 3 ദിവസം തലകുനിച്ച പോയെ. മോറിയ മലയുടെ അടുത്ത് ചെന്നപ്പോൾ, ബലിയർപ്പിക്കുവാനുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ തല ഉയർത്തി നോക്കിയേ. കാരണം തന്നെ തന്നെയും തനിക്ക് തന്നിരിക്കുന്നതിനെയും പരിപൂർണമായും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് അബ്രാഹാം യാത്ര തുടർന്നത്. പ്രിയപ്പെട്ട, എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നറിയുമോ, ദൈവത്തിൽ നിന്ന് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ മറ്റു സൗഭാഗ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രലോഭകം വന്ന് ചില പ്രലോഭനത്തിൽ അകപ്പെടുത്തും. അപ്പോൾ അവിടെ പരാജയമുണ്ടോ? പെൺകുട്ടിയെ എങ്ങലടിച്ച് കരയുക, ഈശോ എന്നാ എന്നോട് ഇങ്ങനെ ചെയ്തേ. ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞിട്ടല്ല നീ എഴുതിയത്, നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനമെടുത്ത പദ്ധതിയാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണെന്ന് വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കാമോ? ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയ ദൈവജനമേ, അബ്രാഹം പിതാവ് 3 ദിവസം യാത്ര ചെയ്യുമ്പോൾ പ്രലോഭനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പാ, ബലിമൃഗം എവിടെയാ? തീയും വിറകും കാര്യങ്ങളും കത്തിയുമൊക്കെ നമ്മുടെ കൈവശമുണ്ട്, എവിടെയാണ് ബലിമൃഗം? പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ ദൈവത്തെ ആശ്രയിച്ച അബ്രഹാം പിതാവിന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതയാത്രകളിൽ പ്രിയപ്പെട്ടവർ, ദൈവാനുഗ്രഹത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നതെങ്കിൽ അത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ്. കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ?
അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ശക്തി നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ഹാലലുയ്യ. പ്രിയ ദൈവജനമേ, സെഫാനിയായുടെ പുസ്തകം 3:9 തിരുവചനത്തിൽ, 9 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുവാനും ഏക മനസ്സോടെ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുചീകരിക്കും. ഈ നാളുകളെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. അവരുടെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ അവരുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കും. പ്രിയ ദൈവജനമേ, പുത്രനായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചത് ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റുവാനാ. സാത്താൻ പ്രലോഭനം കൊടുത്തതെന്താ? ദേവാലയ ഗോപുരത്തിൻ്റെ അഗ്രഭാഗത്തു നിന്ന് താഴേക്ക് ചാടുവാൻ. പ്രിയപ്പെട്ട, സാത്താൻ പറയുന്നത് കേട്ടാൽ അതനുസരിച്ചാൽ അത് പരാജയമാ. ദൈവം പറഞ്ഞതെന്താ? മകനെ, നീ പോയി കാൽവരി മലയുടെ നിറകയില് ആ കുരിശുമരത്തിലേക്ക് നീ കയറി ആ കുരിശില് യാഗമായി ബലിയായി തീരുവാൻ ദൈവപിതാവ് പുത്രനായ യേശുവിനെ ഏൽപ്പിച്ചു. ഈ ദൗത്യമാണ് പുത്രനായ യേശു ക്രിസ്തു കാൽവരി മലയില് പൂർത്തീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാനയായി ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ, അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആ കാരുണ്യം കുഞ്ഞാടിൻ്റെ രൂപത്തിൽ വന്നു എങ്കിൽ, ഈ കാലഘട്ടത്തിൽ ആ കാരുണ്യം രക്ഷയായി, രക്ഷകനായി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തിരുവൂസി രൂപനായിട്ട്. എന്തിനു വേണ്ടിയാ? ദൈവസന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അധര വിശുദ്ധീകരണത്തിനായിട്ടാണ് ദൈവം അധരത്തിലേക്ക്, നാവിലേക്ക് ഇറങ്ങി വന്ന് നാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കാമോ? ഹാലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. പോരന്നേ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. അബ്രഹത്തോട് ദൈവം കാണിച്ച അനന്തമായ കാരുണ്യം തനിക്കും തൻ്റെ മകനും പകരക്കാരനായി അബ്രാഹത്തിൻ്റെ വേദനകളെ ഒപ്പിയെടുത്ത ദൈവവും ഇസഹാക്കിൻ്റെ ജീവനെയും ജീവിതത്തെയും പരിപൂർണമായി സംരക്ഷിച്ച ദൈവം കുഞ്ഞാടിൻ്റെ രൂപത്തിൽ മുള്ളിലുടക്കി കടന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ അവിടുന്ന് സ്വപുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത മിശുക കാൽവരിമലയുടെ നിറകയിൽ അവിടുന്ന് മുള്ളിൽ ഉടക്കിക്കിടക്കുകയ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയ ദൈവജനമേ, ഈ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേൽ അവശേഷിക്കുന്നവൻ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല, അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. പ്രവാചകനിലൂടെ ദൈവം പറയും, ഈ കാരുണ്യം ആരിലൊക്കെ വന്ന് വസിക്കുന്നുണ്ടോ, ആരെല്ലാം ഈ കാരുണ്യത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ, അവരെ ആരും ഭയപ്പെടുത്തത്തില്ല. ഭയം അകന്നു പോകുകയാണ്. സഹിയോൻ ഊട്ടശാലയിൽ ഭയപ്പെട്ട് ഇരുന്ന ശിഷ്യന്മാര്, അവർ മുറിയിൽ അടച്ച് പാത്തിരുന്ന ശിഷ്യന്മാര്, ആത്മാവിന്റെ ചലനം ഉണ്ടായപ്പോ അവർ സഹിയോനിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ നിന്ന് ഭയം അകന്നുപോയി. ഇവിടെ ഉള്ളിൽ ഭയമുള്ള ഒത്തിരിയേറെ മക്കളുണ്ട്. ഭയത്തിൽ നിന്നാണ് ഒത്തിരിയേറെ പാപാവസ്ഥകള് ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ചില ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട, കർത്താവിൻ്റെ കാരുണ്യം ദൈവമക്കളിൽ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നപ്പോൾ, അധരം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അവരുടെ നാവുകൾ ഒരിക്കലും അവരുടെ നാവിൽ നിന്ന് വഞ്ചന പുറപ്പെടുന്നില്ല എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുകയാണ്. ഈ കാരുണ്യത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയുടെയും
അധരത്തിലൂടെ വഞ്ചനയോ വ്യാജവാക്കുകളോ അവരുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കണ്ണുകളടച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നമ്മുടെ ഓരോരുത്തരുടെയും നാവിനെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും തമ്പുരാന്റെ സന്നിധിയിൽ സ്വരമുയർത്തി ഈ അധരം കൊണ്ട് തമ്പുരാനെ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് ഈ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ ഹാലലേശു. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചലിക്കപ്പെടാൻ തുടങ്ങും. അപ്പം വീണ്ടും പ്രവാചകങ്ങളോട് ദൈവം പറയുക, സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിനക്കെതിരായി വന്നിരിക്കുന്ന സകല അനർത്ഥങ്ങളെയും ദൈവം പിൻവലിച്ചിരിക്കുന്നു. തൻ്റെ പുത്രനിലൂടെ പുത്രൻ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ മേൽ കടന്നു വന്നിരിക്കുന്ന സകല ശിക്ഷാവിധികളെയും ദൈവമായ കർത്താവ് ഏറ്റെടുക്കുക. റോമ 8:1 നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരവാ, അവിടുത്തോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. കാരണം അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ നമ്മുടെ ശിക്ഷാവിധികളെ മുഴുവൻ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരൻ അരക്കൂട് തൊട്ട് താഴേക്ക് തളർന്നുപോയി. ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വരുമെന്ന പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തളർന്നു കിടക്കുക. ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുക, ബ്രദറെ ഞാൻ തളർന്നുപോയി. കാരണം ഒരു കട നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കും, ഫോണിലൂടെ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചില കാര്യങ്ങൾ പറയും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ അത്ര ആത്മീയ ബന്ധം, വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തി രാവിലെ വിളിച്ചിട്ട് പറയുക, ഞാൻ 45 വയസ്സുള്ള പ്രായം കാണും, ഇവിടെ അരക്കൂട് തൊട്ട് താഴോട്ട് തളർന്ന് ചലിക്കാൻ മേലാതെ ഞാൻ കട്ടില്ല, എത്തിപ്പോഴും ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിരിക്കുക. പ്രിവിടനെ പ്രാർത്ഥിച്ചപ്പം ആത്മാവ് വെളിപ്പെടുത്തിയത് 3-ാം ദിവസം എഴുന്നേറ്റ് നടക്കും. ഇതുമാത്രമേ ആത്മാവ് പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ 3 ദിവസം കഴിയുമ്പോൾ നീ എഴുന്നേറ്റ് നടക്കും. പ്രാർത്ഥിച്ചു ഒരു നിമിഷം ഫോണിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രിവിടനെ അത് കഴിഞ്ഞ് ആത്മാവ് സന്ദേശം തന്നെ, പ്രിയ ദൈവജനമേ, 3-ാമത്തെ ദിവസം ഈ ഡോക്ടർമാർ നോക്കിയിട്ട് പ്രത്യേകിച്ച് രോഗാവസ്ഥയൊന്നും കാണുന്നില്ല. 3-ാം ദിവസം ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ എന്താ പറയുക, ഭിത്തിയെ പിടിച്ച് നടക്കാൻ ആരംഭിച്ചു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹാലലുയ്യ 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 ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്ത് നടക്കാറൊക്കെ തുടങ്ങി. പതുക്കെ പോയി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അങ്ങ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി, പ്രത്യേകിച്ച് സൗഖ്യങ്ങളൊന്നും പിന്നീടില്ല, പതുക്കെ പതുക്കെ പിടിച്ചു നടക്കാം. എന്നോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞൊരു 3 ദിവസം 3 ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പങ്കുചേരാൻ പറഞ്ഞു. ഇവിടെ ഈ സഹോദരൻ 3 ആഴ്ചകൾക്ക് മുമ്പ് ഈ ശുശ്രൂഷയിൽ കടന്നു. നിങ്ങൾ കുറച്ചുപേരൊക്കെ കണ്ടു കാണും, പതുക്കെ പതിയെ നടന്ന ഇവിടെ വന്നേ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ അദ്ദേഹം വന്ന ആദ്യത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. 2-ാമത്തെ ആഴ്ച കടന്നു വന്നു ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞ്, ഇച്ചിരി വ്യത്യാസമുണ്ട്. 3-ാമത്തെ ആഴ്ചയിൽ ആ മനുഷ്യൻ പരിപൂർണ സൗഖ്യം പ്രാപിക്കപ്പെട്ടു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹാലലുയ്യ ഹാലലുയ്യ. ഉത്ഥാനത്തിന്റെ ദൈവിക രഹസ്യം ആ മകന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഡോക്ടർമാർ പ്രത്യേകിച്ച് രോഗമൊന്നുമല്ല, ഈ മനുഷ്യൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരന, ബിസിനസ് ചെയ്യുന്ന സഹോദരന. പ്രിയപ്പെട്ടവരെ, ലോകത്തെ വിടഞ്ഞ് ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള നിന്റെ കഴിവോ കരങ്ങളുടെ ബലോ ഒന്നും കൊണ്ടല്ല നീ പിടിച്ചു നിൽക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തിയും സാന്നിധ്യത്താലാണ് നീ പിടിച്ചു നിൽക്കുന്നതെന്ന് ദൈവമായ കർത്താവ് ആ മകന് വെളിപ്പെടുത്തി കൊടുത്തു. ഉദ്ധാനത്തിൻ്റെ ദൈവിക രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ഓരോ സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ രഹസ്യമാണ് ശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരമുയർത്തി ഉയർത്തെഴുന്നേറ്റവൻ സകലതിനെയും ഏറ്റെടുത്ത് മക്കളെ, രോഗങ്ങളെയും പീഡകളെയും
തകർച്ചകളെയും ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തോട് ഐക്യപ്പെടുന്നവന്റെ മേലുള്ള ശിക്ഷാവിധികളെ ഏറ്റെടുത്തുകൊണ്ട് രക്ഷ പ്രദാനം ചെയ്യുന്നു. സ്വരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രവാചകരുടെ ദൈവം പറഞ്ഞ സിയോൻ പുത്രി ആനന്ദഗാനം അലപിക്കുക, ഇസ്രായേലിൽ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ എന്ന് കർത്താവ് മുന്നറിയിപ്പ്. കരത്തിൽ ദുർബലത വരുമ്പോ എന്ന് സംഭവിക്കുന്നേ? നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുക. പാപം ചെയ്യുമ്പോഴാണ് ദുർബലമായ മനസാക്ഷിയോടും മനസ്സോടും കൂടി നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോഴാണ്, ദുർബലതയിലേക്ക് പാപാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴാണ് ദൈവകൃപ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രവാചകരുടെ ദൈവം അരുളി ചെയ്യുക, നിന്റെ അധരങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കുവാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്റെ നാവിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന സകല അനർത്ഥങ്ങളെയും തകർച്ചകളെയും പരാജയങ്ങളെയും പിൻവലിച്ചുകൊണ്ട് എൻ്റെ രക്ഷ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ നിറവാണ് വെളിപ്പെടുത്തുന്നത്. ഒരിക്കൽ കൂടി കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാപത്തിന്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിന്റെ അടയാളമായി ദൈവം മാറ്റുകയാണ്. ശപിക്കപ്പെട്ടവരെ, പാപം ചെയ്യുന്നവരെ കുരിശി തറച്ച് കൊല ചെയ്തിരുന്നു എങ്കിൽ ആ കുരിശ് രക്ഷയുടെ അടയാളമാക്കി മാറ്റുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആ പുത്രനായ യേശുക്രിസ്തു പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാൽവരിമലയിൽ ആ രക്ഷ ഇസ്രായേൽ ജനത്തിന് നേടിത്തന്നപ്പോൾ ഓരോ ദൈവവേദനയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനർത്ഥങ്ങളെ അവിടുന്ന് പിൻവലിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ആ നിത്യരക്ഷ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുന്നു എന്നാണ് സുവിശേഷവും തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വചനം നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരവും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, യേശുവിനെ നോക്കുന്നവര് പ്രകാശിതരാകുന്നത് ആ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അവനെ നോക്കിയെങ്കിൽ അവൻ എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പ്രകാശമായിട്ട് മാറ്റപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. ലജ്ജാകരമായ ജീവിതത്തിന്റെ അവസ്ഥകൾ അവനിൽ നിന്ന് അവളിൽ നിന്ന് പിൻവലിക്കപ്പെടുകയാണ്, മാറ്റപ്പെടുമ്പോഴാണ് ദൈവകാരുണ്യം അവരുടെ ജീവിതത്തിലുടനീളം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്തുതിച്ച് തമ്പുരാന്റെ ഈ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അബ്രാഹത്തിന് കുഞ്ഞാടിനെ കൊടുത്തു എങ്കിൽ ആ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പത്തിന്റെ രൂപത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ നാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ അബ്രാഹത്തിന് ഇസഹാക്കിന് പകരക്കാരനായി അബ്രാഹത്തിന്റെ വേദനകളെ ഒപ്പിയെടുത്ത അതേ മിശിഹ തന്നെ തിരുമൂസിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ പരാജയത്തെ അവിടുന്ന് വിജയമാക്കി മാറ്റുകയാണ്. എൻ്റെ രോഗാവസ്ഥകളെ അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ജീവനിലും ഒക്കെ സ്വസ്ഥത തരികയാണ്, രോഗശാന്തി തരികയാണ്. ആ വലിയ കാരുണ്യമാണ് മക്കളെ തിരുവോസിയായി ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത് കടന്നു വരുന്ന തമ്പുരാന്റെ കാരുണ്യം സ്വരമുയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് ആ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. പോരനെ പോരനെ സ്വരമുയർത്തി പ്രാർത്ഥിച്ച് കൃപ നിറയട്ടെ, വിശ്വാസം വർദ്ധിക്കപ്പെടട്ടെ. അബ്രാഹത്തോട് ദൈവം കാരുണ്യം കാണിച്ചത് വചനം അനുസരിച്ചപ്പോൾ, ഞാനും നിങ്ങളും തിരുവചനം അനുസരിക്കുമ്പോൾ ദൈവം ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുന്നു ചെയ്യുവിനെന്ന് അവിടെ നിർളി ചെയ്തു. കർത്താവേ, ആ വചനമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. ഞങ്ങളുടെ ശരീരത്തിലേക്ക് അപ്പമായിട്ട് കടന്നു വരുന്ന യേശുനാഥൻ ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ശരീരം യേശുവിന്റെ ശരീരമായി മാറ്റപ്പെടുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള ആധിപത്യങ്ങളും അന്ധകാര ശക്തികളും രോഗത്തിന്റെ പേടികളും തകർച്ചകളും ദുരിതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന പരാജയങ്ങളും അവിടുന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് വിജയമാക്കി സൗഖ്യമാക്കി അനുഗ്രഹമാക്കി മാറ്റുന്ന ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയോർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയാ ഹല്ലേലൂയാ. വീണ്ടും പ്രവാചകൻ വഴി പറയുക, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണ് നിന്റെ മധ്യയുണ്ട്. നിന്നെ കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെ കുറിച്ച് ആനന്ദ ഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. നിന്റെ ജീവിതത്തിൽ വരുന്ന സകല തകർച്ചകളെയും നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. നിനക്കൊരിക്കലും നിന്ദനമേൽക്കേണ്ടി വരികയില്ല. തമ്പുരാൻ സകലതും ഏറ്റെടുക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം തമ്പുരാന്റെ സന്നിധിയിൽ. ഒരു നിമിഷം കണ്ണുകളടച്ച്